നമസ്കാരം. മലയാളികളുടെ സ്വന്തം നാടൻ ബീഫ് ഫ്രൈ നമുക്ക് തയ്യാറാക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിയ ബീഫ് 1 കിലോ എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫ് ഉപയോഗിച്ച് ബീഫ് ഫ്രൈ തയ്യാറാക്കിയാൽ ഏകദേശം 5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ അതായത് 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല 1/2 ടീസ്പൂൺ. പല കറികൾക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുക. അടുത്തതായി ഉപ്പ് 1/2 ടീസ്പൂൺ, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 8 എണ്ണം ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 ചതച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പ്രഷർ കുക്ക് ചെയ്യുക. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4-5 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ ഏകദേശം 15-20 മിനിറ്റ് നേരം അനക്കാതെ മാറ്റിവെക്കുക. വിസിലുകളുടെ എണ്ണം, ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ വേവ്, പ്രഷർ കുക്കറിൻ്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ബീഫ് വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. ഇനി കുക്കർ അടച്ചു വെച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഷർ കുക്ക് ചെയ്യുക. ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ബീഫിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് വെള്ളമിറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതുപോലെ തീ കൂട്ടിവെച്ച് അല്പനേരം തിളപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം വറ്റിക്കിട്ടും. അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ 1-2 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്ത ബീഫ് ഉപയോഗിച്ച് എങ്ങനെ ബീഫ് ഫ്രൈ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ 1/2 കപ്പ് അതായത് 4 ടേബിൾ സ്പൂൺ ചൂടാക്കുക. ബീഫ് ഫ്രൈയിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം അത് ചേർക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് 10-15 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത ശേഷം 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതോടൊപ്പം തന്നെ കറിവേപ്പില 2-3 തണ്ട്, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വെന്ത് വരുന്നതുവരെ ഏകദേശം 4-5 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. സവോള അത്യാവശ്യം വെന്തിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ആദ്യം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. വീണ്ടും 5 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക. കുരുമുളക് പൊടി ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് ചേർക്കുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് വീണ്ടും 5 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത 5 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. ഇതിപ്പോൾ ബീഫ് ചേർത്ത ശേഷം ടോട്ടൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർക്കുന്നത് ബീഫ് ഫ്രൈഡ് ടേസ്റ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കും. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കുക. ഇത്തവണ 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇളക്കിയാൽ മതിയാകും. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ബീഫ് ഫ്രൈ നമ്മളിപ്പോൾ ചെയ്തതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ 3-4 ദിവസം വരെയൊക്കെ റെഫ്രിജറേറ്ററിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.